നെക്സ്റ്റ് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്, ലീനിയർ സെർച്ചിൻ്റെയും ബബിൾ സോർട്ടിൻ്റെയും അൽഗുരിതവും സ്യൂഡോ കോഡും. എത്രത്തോളം ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല, കാരണം ഫസ്റ്റ് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ വരുന്ന മൊഡ്യൂൾസിൽ കഴിയുന്നതോറും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലീനിയർ സെർച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എളുപ്പമുള്ള പ്രോഗ്രാമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ നമ്പറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ നമ്പർ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടിക്കാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളടുത്ത് ഒരു സെറ്റ് ഓഫ്, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ നമ്പേഴ്സിനെ നമ്മളൊരു അറേ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. ഇതൊരു ഡാറ്റ സ്ട്രക്ചറാണ്, ഇങ്ങനെ അഡ്ജസൻറ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് 33 എന്ന് പറയുന്ന നമ്പർ പ്രസൻ്റ് ആണോ അല്ലേ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അറേ എന്ന് പറയുന്നത് 10, 14, 19, 26, 27, 31, 33, 35, 42 and 44. ഇവിടെ ലീനിയർ സെർച്ചിൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ലൊക്കേഷനായിരിക്കും എന്ന് പറഞ്ഞു ഫസ്റ്റ് ലൊക്കേഷനിലുള്ള വാല്യൂ എടുക്കും, ദെൻ നമുക്ക് വേണ്ട വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും, അതല്ലെങ്കിൽ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവും കമ്പയർ ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷൻ പോയിട്ട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് വേണ്ട സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് വരെ പോവും, എന്നിട്ട് ആ എലമെൻറ്റ് ഇല്ല എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ലീനിയർ സെർച്ചിൻ്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു അൽഗോരിതമായിട്ട് എഴുതുമ്പോൾ ഇവിടെ ഇപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു അൽഗോരിതമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അറേ ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു ലിസ്റ്റിനെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ ലിസ്റ്റ് ഓഫ് എലമെൻസ് ഉള്ള ആ ഒരു അറേയും അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട വാല്യൂ അതെന്ത് എന്നുള്ള ഈ രണ്ട് ഇൻപുട്ടാണ് നമുക്ക് ഈ ഒരു ലീനിയർ സെർച്ചിനുള്ളത്. അതാണ് ഇവിടെ ലീനിയർ സെർച്ച് ബ്രാക്കറ്റിൽ അറേ എ ആൻഡ് വാല്യൂ എക്സ്. ഈ കേസിൽ അറേ എ എന്ന് പറയുന്നത് മുകളിലത്തെ ഈ ഒരു ലിസ്റ്റും എക്സ് എന്ന് പറയുന്നത് 33 ആണ്. ഓക്കെ, സ്റ്റെപ്പ് വൺ ഐ എന്ന് പറയുന്നൊരു വേരിയബിളിനെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഈ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. ഫസ്റ്റ് ഒരു എലമെൻറ്റ് നോക്കണം, ദെൻ ഒരു എലമെൻറ്റ് നോക്കണം, പിന്നെ അടുത്തത്. അങ്ങനെ ഈ ഒരു ഐട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര എലമെൻറ്റ് ഉണ്ട് അറിയൽ. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഓക്കെ 10 എലമെൻസ് ആണ് ഈ കേസിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എൻ എന്ന് പറയുന്നത് 10 ആണ്. 10നേക്കാൾ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മളുടെ പിന്നെ സെർച്ചിങ് നടത്താൻ നമുക്ക് എലമെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിസ്പ്ലേ മെസ്സേജ് വരണം. അപ്പോൾ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ എൻ ദെൻ ഗോ ടു സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 7 എന്താ? പ്രിൻറ്റ് എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇനി അല്ലാത്ത കേസിൽ ഈ എന്നിനേക്കാൾ ചെറുതാണ് ഐ എങ്കിൽ എ ഓഫ് ഐയുടെ വാല്യൂ നമ്മൾ എടുക്കും, അത് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എക്സ് ആണെങ്കിൽ സ്റ്റെപ്പ് 6 പോവും, അതായത് എക്സിനെ ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും, ദെൻ എക്സിറ്റ് ചെയ്യും. ഇനി അഥവാ ഈ എക്സ് നമ്മുടെ നമ്പർ അല്ലെങ്കിൽ ഐൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യും എന്നിനേക്കാൾ വലുതാണോ എന്ന്, അല്ലെങ്കിൽ വീണ്ടും അത് നമുക്ക് വേണ്ട പെർട്ടിക്കുലർ എലമെൻ്റ് ആണോ നോക്കും, ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ എഗെയിൻ ഐനെ ഇൻക്രിമെൻ്റ് ചെയ്യും. അങ്ങനെ ഐനെ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എൻ വരെ പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്. അതിൻ്റെ അൽഗോരിതം എഴുതിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഐ ടു 1, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ എൻ ദെൻ ഗോ ടു സ്റ്റെപ്പ് 7, അതായത് ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ള സ്റ്റെപ്പിലേക്ക് പോവും. അല്ലാത്ത കേസിൽ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇഫ് എ ഓഫ് ഐ അറേയിൽ ആ പെർട്ടിക്കുലർ
ഇൻഡെക്സിലുള്ളത്. ഈ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ ആണ്, അതായത് പൊസിഷൻ വാല്യൂ. ആ ഒരു എ ഓഫ് ഐയിൽ നമ്മുടെ എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ് ചെയ്യും, അല്ലെങ്കിൽ ഐനെ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പം ഇഫ് എ ഓഫ് ഐ ഈക്വൽ ടു എക്സ് ദെൻ ഗോ ടു സ്റ്റെപ്പ് 6. അതർവൈസ് സെറ്റ് ഐ ടു ഐ പ്ലസ് 1 ദെൻ ഗോ ടു സ്റ്റെപ്പ് 2. ഇത് റിപ്പീറ്റ്ലി നടക്കും. ഇതാണ് ലീനിയർ സെർച്ചിൻ്റെ അൽഗുരിതം എന്ന് പറയുന്നത്. ഇനി സ്യൂഡോ കോഡ് സിമിലറാണ്. ഫസ്റ്റ് നമ്മുടെ ഇതൊരു ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഒരു പേര് നമ്മൾ ഫസ്റ്റ് എഴുതി, പ്രൊസീജിയർ ലീനിയർ സെർച്ച്. അവിടെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇനി ഈ ലിസ്റ്റിൽ ഓരോ ഐറ്റത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫോർ ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഓരോ ഐറ്റത്തിലും ദെൻ അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യത്തിന് ഒരു ചെറിയൊരു ഇൻഡൻറ്റേഷൻ ഇട്ടിട്ട് ഇഫ് മാച്ച് ഐറ്റം ഈക്വൽ ടു വാല്യൂ. അതായത് ഈ ഓരോ ഐറ്റം നമ്മളെടുത്തു എന്നിട്ട് അതിനെ വാല്യൂ ആയിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം ലൊക്കേഷനിലേക്ക് പോവും, ഇല്ലെങ്കിൽ എന്തു ചെയ്യും, അടുത്ത ഐറ്റത്തിനെടുക്കും, ചെക്ക് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ്ലി നടക്കും. അവസാനം ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും, ലാസ്റ്റ് പ്രൊസീജിയറിനെ ക്ലോസ് ചെയ്യും. ഇതാണ് സ്യൂഡോ കോഡ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ സ്യൂഡോ കോഡിൻ്റെ കേസിൽ അത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് സ്യൂഡോ കോഡ്. ഇതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ലോജിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ നമ്പർ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ ആ നമ്പർ ഇരിക്കുന്ന ആ ഓർഡറിൽ തന്നെ നോക്കി 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 നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കുന്നു. അതാണ് ലീനിയർ സെർച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അതാണ് ബബിൾ സോർട്ട്. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഒരു അറേ ഉണ്ട്, അതിൽ നമുക്ക് 5 എലമെൻറ്റാണുള്ളത്, 14, 33, 27, 35, 10. ഇതിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് 10, 14, 27, 33, 35 എന്ന് പറയുന്ന ഓർഡറിലേക്ക് മാറ്റണം. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ സോർട്ട് എന്ന് പറയുന്ന ടെക്നിക്കിൽ ഫസ്റ്റ് എലമെൻറ്റിനെ എടുത്തിട്ട് സെക്കൻഡ് എലമെൻ്റായിട്ട് കമ്പയർ ചെയ്യും. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ സ്വാപ്പിംഗ് നടത്തും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് രണ്ട് എലമെൻ്റ് എടുക്കും, അതായത് തേർഡും ഫോർത്തും എലമെൻ്റ് എടുക്കും. എന്നിട്ട് അവിടെ കമ്പയർ ചെയ്യും, വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ അത് അതേപോലെ തന്നെ വയ്ക്കും. ദെൻ തേർഡ് ഫോർത്ത് എടുക്കും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടാവും, അതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് ഓർഡേർഡ് ആയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ നെക്സ്റ്റ് ഐട്രേഷന് പോകണം. നെക്സ്റ്റ് ഐട്രേഷനിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എലമെൻറ്റ് മുതൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ് എലമെൻറ്റ് മുതൽ നോക്കും. ദെൻ എഗെയിൻ നമ്മൾ ഇതേപോലത്തെ കമ്പാരിസൺ നടത്തും, സ്വാപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 14, 33 കൂടെ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ദെൻ 33, 27 തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ 33 ആണ് വലുത്, അതായത് സ്വാപ്പ് ചെയ്തിട്ട് നമ്മുടെ 14 കഴിഞ്ഞാൽ 27 വരും, ദെൻ 33 വരും. ദെൻ 33 and 35 തമ്മിൽ കമ്പയർ ചെയ്യും, സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ദെൻ 35 and 10 തമ്മിൽ കമ്പയർ ചെയ്യും, അവിടെ സ്വാപ്പിംഗ് വേണം. അപ്പോൾ 10, 35 സ്ഥലത്തേക്ക് വരും. ഇപ്പോൾ ഒരു ഐട്രേഷൻ കഴിഞ്ഞു, പക്ഷേ നമ്മുടെ സാധനം സോർട്ടായിട്ടില്ല. ഇപ്പോൾ കിടക്കുന്നത് എന്ന് പറയുന്നത് 14, 27, 33, 10, 35 ആയിട്ടാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ വീണ്ടും എടുക്കും, 14, 27 കമ്പയർ ചെയ്യും, സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. 27, 33 കമ്പയർ ചെയ്യും, സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. 33, 10 കമ്പയർ ചെയ്യും, അവിടെ ഒരു സ്വാപ്പിംഗ് വേണം, അപ്പോൾ സ്വാപ്പ് ചെയ്യും. ദെൻ സെക്കൻഡ് ഐട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. ദെൻ എഗെയിൻ തേർഡ് ഐട്രേഷൻ എടുക്കും, 14, 27, 27, 33, 27, 10, അപ്പോൾ അവിടെ സ്വാപ്പിംഗ് വേണം, സ്വാപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ഐട്രേഷനിലൂടെ പോയി പോയി ലാസ്റ്റ് നമുക്ക് ഒരു ഐട്രേഷനിൽ ഒരു സ്വാപ്പിങ്ങും നടന്നില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം, അതായത് നമ്മുടെ ലിസ്റ്റ് സോർട്ടായി എന്നാണ് അർത്ഥം. ഇതാണ് ബബിൾ സോർട്ടിങ്ങിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഓരോരോ എലമെൻ്റ് എടുക്കും, അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെൻ്റ് എടുക്കും, കമ്പയർ ചെയ്യും,
അവിടെ സ്വാപ്പിംഗ് ആവശ്യമാണെങ്കിൽ സ്വാപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യില്ല. അതാണ് ബബിൾ സോർട്ടിൽ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യം. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി സോർട്ട് ആവണ വരെ റിപ്പീറ്റ്ലി ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതായത് രണ്ട് റിപ്പീറ്റേഷനാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് എലമെൻസിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പീറ്റേഷനും ദെൻ കംപ്ലീറ്റ്ലി സോർട്ട് ആവാനുള്ള ഒരു റിപ്പീറ്റേഷനും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അൽഗോരിതം ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ബബിൾ സോർട്ടിനാണ് ഒരു ലിസ്റ്റിലത്തെ എല്ലാ എലമെൻറ്റിനെയും എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ കമ്പയർ ചെയ്തു, വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോരോ എലമെൻറ്റിനെ എടുക്കും, നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇത്രയാണ് സിമ്പിളായിട്ട് അൽഗുരിതം പറയുകയാണെങ്കിൽ ഉള്ളൂ. ഇനി നമുക്ക് സ്യൂഡോ കോഡ് നോക്കുകയാണെങ്കിൽ, ഇവിടെ സ്യൂഡോ കോഡ് കോംപ്ലിക്കേറ്റഡ് ആയതൊന്നുമല്ല. നമ്മുടെ അൽഗുരിതത്തിൽ നമ്മൾ ജസ്റ്റ് കാര്യം എന്താണെന്നാണ് പറഞ്ഞത്, ഓരോ എലമെൻറ്റിനെ എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി സ്യൂഡോ കോഡ് എടുക്കുന്ന കേസിൽ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, അത് മാത്രമേ നമുക്ക് ഇൻപുട്ടായിട്ട് വേണ്ടൂ. ഈ ലിസ്റ്റിനെ നമ്മളൊരു ലൂപ്പിലിടാണ്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താ, ലിസ്റ്റിലത്തെ ഓരോ എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റ് വരെ നോക്കുന്ന കാര്യമാണ് ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി അവിടെ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എങ്കിൽ, അതായത് സ്വാപ്ഡ് ഈക്വൽ ടു ഫോൾസ് ആണെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് ലൂപ്പിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ലൂപ്പിൽ എന്താ, നമ്മുടെ അടുത്ത അഡ്ജസ്റ്റൻ്റ് എലമെൻസിനെടുക്കുന്നു, എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യണമെങ്കിൽ സ്വാപ്പ് ചെയ്യുന്നു, ദെൻ സ്വാപ്പ് ചെയ്യണമെങ്കിൽ എഗെയിൻ ഇത് ഇൻക്രിമെൻ്റ് ആവുന്നു, അങ്ങനെ ഓരോരോ എലമെൻ്റ് എടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനെ സ്യൂഡോ കോഡായിട്ട് എഴുതുമ്പോൾ കണ്ടോ, ലൂപ്പ് ഈക്വൽ ടു ലിസ്റ്റ് കൗണ്ട്, മൊത്തം ലിസ്റ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട് എന്നുള്ള കൗണ്ട്. ഫോർ ഐ ഈക്വൽ ടു സീറോ ടു ലൂപ്പ് മൈനസ് വൺ, അതായത് മൊത്തം ലൂപ്പിൽ എത്ര എലമെൻ്റ് ഉണ്ടോ അതിനേക്കാൾ ഒന്ന് കുറവ്, അത്രയും പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ്ലി ഈ ഒരു ഐട്രേഷൻ നടത്തണം. ഈ കേസിലാണെങ്കിൽ ഫോർ ടൈംസ് നടത്തണം. സ്വാപ്പ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൂപ്പിലേക്ക് പോകുന്നു, ദെൻ അവിടെ അഡ്ജസ്റ്റൻ്റ് എലമെൻസിനെടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു, വലുതാണെങ്കിൽ സ്വാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എങ്ങനെയാണ്, കമ്പോണൻസ് എങ്ങനെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, പ്രൊസസ്സർ, അതൊക്കെ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ അവിടെ നോക്കിയ കാര്യം എന്ന് പറയുന്നത് ദെൻ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ദെൻ ഈ പാർട്ടിൽ നമ്മൾ എന്താണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, എന്താണ്, എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ, ലോജിക്കിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം, അൽഗുരിതം എന്താ, ഫ്ലോ ചാർട്ട് എന്താ, സ്യൂഡോ കോഡ് എന്താ, ദെൻ രണ്ട് എക്സാമ്പിൾ. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളുള്ളൂ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. സെക്കൻഡ് മൊഡ്യൂൾ തൊട്ടിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.